ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റൈസിന്റെ റെസിപ്പിയാണ്, കബാലിയത്ത് എന്നാണ് പറയാ. ഞാൻ ഓൾറെഡി ഒരു വ്ളോഗിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത് റെസിപ്പി മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ റൈസ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ബസ്മതി അരി എടുത്തിട്ടുണ്ട്, 1 കിലോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് നല്ലോണം കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിട്ട് വെക്കണം. ഒരു അരമണിക്കൂറിനെങ്കിലും കുതിർത്തി വെക്കാം. നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് തുടങ്ങാം. ഞാനിവിടെ റൈസ് കുക്കറിലാണ് റൈസ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിൽ വെക്കുന്ന ചെമ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ചെമ്പ് നല്ലോണം ചൂടായി വരട്ടെ. ചെമ്പ് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എണ്ണ നല്ലോണം ചൂടായി വന്നാൽ ഇതിലേക്ക് 1/4 ഗ്രാമ്പ് ഏലക്കായ ഇട്ട് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിത് നെയ്ച്ചോറൊക്കെ വെക്കുന്ന രീതിയിൽ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതാ ഏലക്കായും ഗ്രാമ്പും പട്ടയൊക്കെ ഈ എണ്ണയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക. അങ്ങനെ മാഗി ക്യൂബ് നല്ലോണം ഈ എണ്ണയിൽ മെൽറ്റായി വന്നോളും. ഇനി നമുക്ക് ഇതിലേക്കുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ എത്രയാണോ അരി എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1 ഗ്ലാസ് വെള്ളം മാറ്റിയതിന് ശേഷം ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മുടെ മാഗി ക്യൂബൊക്കെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ വെള്ളം നല്ലോണം തിളക്കുന്നത് വരെ ഇത് അടച്ചു വെക്കാം. അപ്പൊ അരി ഇതാ നമ്മൾ ഏകദേശം 1/2 മണിക്കൂറോളം കുതിർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ ഇതുപോലെ ഒരു അരിപ്പയിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതാ വെള്ളം നല്ലോണം തിളച്ചു വരുന്നുണ്ട്. നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ അടച്ചു വെക്കുക. എന്നിട്ട് നല്ലോണം തിളച്ചു വരട്ടെ. അങ്ങനെ ഇത് അരി നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പൊ ഞാൻ ജസ്റ്റ് മൂടി ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. കണ്ടോ നല്ലോണം തിളച്ചു വരുന്നുണ്ട്. ഇനി നമുക്കിത് നേരെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം. ഇതുപോലെ നമ്മൾ നെയ്ച്ചോറുകളൊക്കെ ഇങ്ങനെ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ നമ്മളിത് പിന്നെ തിരിഞ്ഞു നോക്കണ്ട. 2 മണിക്കൂറോ നമുക്ക് എപ്പോഴാണോ നമ്മുടെ ഭക്ഷണം എടുക്കേണ്ടത് ആ സമയത്ത് മാത്രം തുറന്ന് നോക്കിയാൽ മതി, കറക്റ്റ് വേവായിട്ട് കിട്ടും കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് വേഗം മസാല ഒക്കെ തയ്യാറാക്കാം. അപ്പൊ എല്ലാവരും ഇതുപോലെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ പാത്രം നല്ലോണം ചൂടായി വന്നാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് എത്രത്തോളം മസാല ഉണ്ടാക്കണോ അതിനനുസരിച്ചുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഓയിൽ നല്ലോണം ചൂടായി വരട്ടെ. അങ്ങനെ ഓയിലൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക. ഞാനൊരു 4 വലിയുള്ളി എടുത്തിട്ടുണ്ട്, അത് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ചോപ്പറിലാണ് ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇതാ ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3-4 പച്ചമുളക് നടുവെ കീറിയിട്ടിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക. 1 ഫുള്ളായിട്ടും 1.5 ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് നല്ലോണം മെൽറ്റായി വരട്ടെ. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2-2.5 ടീസ്പൂണോളം കപ്സ മസാല പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാല ചിക്കനിൽ എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേപ്പിച്ചെടുക്കുക. ഇടക്കിടക്ക് ഇതിന്റെ മൂടി ഒന്ന് തുറന്നതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് ഇത് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുക. അങ്ങനെ ചിക്കനൊക്കെ പകുതി വേവായി കഴിഞ്ഞാൽ ഇതിലേക്കുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾസ് എന്ന് പറയാനൊന്നുമില്ല, ക്യാരറ്റ് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒന്നോ രണ്ടോ ക്യാരറ്റ് നമുക്ക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതുപോലെ ക്യാപ്സിക്കം ഞാൻ നീളത്തിലാണ് അരിഞ്ഞു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയറിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ക്യാപ്സിക്കം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും പൊതിനയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേപ്പിച്ചെടുക്കുക. ഇടക്കിടക്ക് നമ്മൾ ഇതൊന്ന് മൂടി ഒന്ന് തുറന്നതിന് ശേഷം ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇടക്കിടക്ക് ഞാനിതാ ഇതുപോലെ തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൽ കാണിക്കാൻ വിട്ടുപോയതാണ്, ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ചു വെക്കാതെ തുറന്നിട്ടിട്ട് തന്നെ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് വേറൊന്നും ചേർക്കാനില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ട് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് കുരുമുളക് പൊടി ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിതിലെ ചോറൊന്ന് എന്തായും നോക്കാം. കണ്ടോ, കറക്റ്റ് വേവിൽ ഇതാ പാകമായി കിടക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ചോറൊക്കെ ഇതാ വിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിതിൽ ചെറുനാരങ്ങ നീരൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ കറക്റ്റ് വേവിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതുവരെ റൈസ് കുക്കറിൽ നെയ്ച്ചോറൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല യൂസ്ഫുൾ ആണ്. നമുക്ക് ഗ്യാസൊക്കെ ലാഭമാണ്. കാരണം നമ്മളിത് തിളച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിലേക്ക് തിരിഞ്ഞു നോക്കണ്ട, കറക്റ്റ് വേവായിട്ട് തന്നെ കിട്ടിക്കോളും. പിന്നെ നമ്മൾ വിളമ്പാൻ നേരത്തെ നമ്മൾ ഇതുപോലെ നല്ലോണം ഇളക്കി മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. കാരണം ഇതിലുള്ളത് എല്ലായിടത്തും ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നല്ലോണം ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അങ്ങനെ ഇത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കബാലി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഇതിന് വരിക. ഞാൻ ഇതിന് മുന്നേ ഒരു വ്ളോഗിൽ ഇതിന്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. ഇതിന് നല്ല അടിപൊളി വെറൈറ്റി ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഈ പെരുന്നാളിന് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അപ്പോ നമുക്കിതെങ്ങനെ സെർവ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചോറ് ഇതുപോലെ ഒരു തട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിന്റെ സൈഡിലായിട്ട് കബാലി മസാല ഇട്ട് കൊടുക്കുക. അത് ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുക. കുറച്ച് മല്ലിച്ചപ്പ് കട്ട് ചെയ്തത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ക്യാരറ്റും അതുപോലെ ക്യാപ്സിക്കവും വെച്ച് കൊടുക്കുക. അപ്പൊ ഡെക്കറേഷൻസ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.